നമ്മളുടെ ഒക്കെ കുട്ടിക്കാലത്തിലെ ഏറ്റവും വലിയൊരു ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു തല്ലുകൂടൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് ബെസ്റ്റ്? മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞങ്ങൾ തല്ലുകൂടും. ഞാനും എൻ്റെ ബ്രദറും എൻ്റെ ഫ്രണ്ട്സും എല്ലാ ആൾക്കാരും തമ്മിൽ എപ്പോഴും തല്ലുകൂടും. അപ്പോൾ അതിൽ ഒരു പക്ഷം മമ്മൂട്ടി ഫാൻസും വേറൊരു സൈഡ് മോഹൻലാൽ ഫാൻസ് ആയിരിക്കും. ഞാനെപ്പോഴും മോഹൻലാൽ ഫാനായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകും, കുട്ടിക്കാലത്താണ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് മമ്മൂട്ടി ഫാനാണ്. പക്ഷേ ഇതിൽ ആരുടെ പടമാണോ ഒരു ഹിറ്റായിട്ടുള്ള പടം ആ കാലത്ത് വരുന്നത്, പിന്നെ കുറച്ച് കാലം നമ്മൾ ആ ആളുടെ ഫാനായി മാറും. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തിട്ട് കളിച്ചുകൊണ്ടിരിക്കും. ഒരാളുടെ ഹിറ്റ് പടം അയാളായിട്ടുള്ള നമ്മുടെ താല്പര്യത്തെ ഒരുപാട് സ്വാധീനിക്കും, ആ കാര്യത്തിൽ സംശയമില്ല. നല്ല പടം വരുന്ന സമയത്ത് ആ ആളുടെ ഫാനായി മാറും. അയാളൊരു മോശം പടം ചെയ്ത് കഴിഞ്ഞാൽ അയാളൊന്ന് സൈഡായി നിൽക്കുന്ന സമയത്ത് അയാളോടുള്ള താല്പര്യം കുറഞ്ഞിട്ട് നല്ല ഹിറ്റ് പടം ചെയ്ത ആരാണോ ആ ആളോട് നമുക്ക് താല്പര്യം കൂടുകയും ചെയ്യും. പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, മോസ്റ്റ് പോപ്പുലർ മലയാള മൂവി ആക്ടർ, അതായത് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള മലയാള സിനിമ ആക്ടർ ആരാണെന്നുള്ള രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അത് നമ്മളുടെ ഒരു പ്രമുഖ മീഡിയ കൺസൾട്ടൻറ്റ് സ്ഥാപനമായിട്ടുള്ള ഓർമാക്സ് മീഡിയ അവർ നടത്തി. അവർ എല്ലാ മാസവും ഇങ്ങനെ അവർ അസസ് ചെയ്യും, ഇന്ത്യയിലുള്ള മൊത്തം ആക്ടേഴ്സിൻ്റെ പോപ്പുലാരിറ്റി ലിസ്റ്റ് അവർ അസസ് ചെയ്യും. അപ്പോൾ അതിൽ മലയാളികളുടെ കാര്യത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആക്ടേഴ്സ് ആരാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പുഷ്പയാണെങ്കിലും ശരി, ഇനിയിപ്പോൾ വരാൻ പോണ പുഷ്പ 2 ആണെങ്കിലും ശരി, വിക്രമിലായിരുന്നെങ്കിലും ശരി, ഇപ്പോൾ ധൂമം എന്ന പടമായാലും ശരി, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള നമ്മളുടെ സ്വന്തം ഫഹദ് ഫാസിൽ 5 സ്ഥാനത്താണുള്ളത് പോപ്പുലാരിറ്റിയുടെ കാര്യത്തിൽ. പിന്നെ കുഞ്ഞിക്ക ദുൽഖർ സൽമാൻ, നമ്മളുടെ കിങ് ഓഫ് കോത്തൊക്കെ നല്ല ഒരു പരാജയമായിരുന്നെങ്കിൽ കൂടെയും അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി വെബ് സീരീസുകളിലൂടെയും അതേപോലെ തന്നെ ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുള്ള സീതാരാമത്തിലൂടെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ 4th, 4th സ്ഥാനമാണുള്ളത്. പിന്നെ നമ്മളുടെ മിന്നൽ മുരളി, 2018 നല്ല പ്രകടനം കാഴ്ചവെച്ച നമ്മളുടെ ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങനെ പെർഫോം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടോവിനോ തോമസ് 3rd പൊസിഷനിലാണ്. പിന്നെയുള്ള രണ്ടു പേരെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഒരു കാര്യം, ഒന്ന്, മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മമ്മൂട്ടി ഏറ്റവും നല്ല രീതിയിലുള്ള പടങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. 2022 മുതൽക്ക് ഇങ്ങോട്ടേക്ക് ഒരുപാട് ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് മൂവീസാണ് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ വേറെ വ്യത്യസ്ത തലങ്ങളിലാണ് അദ്ദേഹം ഓരോ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭീഷ്മപർവം 100 കോടി ക്ലബിൽ പുഴു നല്ല രീതിയിൽ ഹിറ്റായി, അത് ഒരു OTT റിലീസായിരുന്നു. പിന്നെ അടുത്ത് വന്ന പടം റോഷാക്ക് നല്ല രീതിയിൽ ഹിറ്റായ ഒരു പടമാണ്, നിസാം ബഷീർ സംവിധാനം ചെയ്ത പടം. അടുത്ത പടം നൻപകൽ നേരത്ത് മയക്കം, ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ, രണ്ട് രീതിയിലുള്ള ക്യാരക്ടേഴ്സായിട്ട് പരകായ പ്രവേശത്തിലൂടെ അദ്ദേഹം ചെയ്തു വെച്ച എന്താ നമ്മൾ കണ്ടാണ്. ഏറ്റവും മികച്ച മലയാള നടനുള്ള സംസ്ഥാന അവാർഡ് 2022 അദ്ദേഹത്തിനാണ് കിട്ടും ചെയ്തത്. അങ്ങനെ 2022 എന്ന വർഷം മമ്മൂട്ടി അവിസ്മരണീയമാക്കി. 2023 കാര്യമാണെങ്കിലും ശരി, 4 കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് മമ്മൂട്ടി കമ്പനിയിലൂടെ പുറത്തു വന്ന കണ്ണൂർ സ്കോഡ് എന്ന പടം ചരിത്രം സൃഷ്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മൂവി ഇപ്പോൾ 100 കോടിയിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടിയുടെ ജനപ്രീതി വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന പൈപ്പ് ലൈനിലുള്ള പടം ബ്രഹ്മയുഗം, അതിൻ്റെ ഷൂട്ട് ഇപ്പോൾ ഒറ്റപ്പാലത്തും വരിക്കാശ്ശേരി മേനലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ദുർമന്ത്രവാദിയുടെ റോളിൽ, ഒരു നെഗറ്റീവ് റോളാണ് ഈ പടത്തിൽ ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഡിഫറൻറ്റ് ലെയേഴ്സിലുള്ള പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി. പരീക്ഷണത്തിൻ്റെ അങ്ങേയറ്റം അദ്ദേഹത്തിൻ്റെ ബോഡി എങ്ങനെയൊക്കെ അദ്ദേഹത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിനെ എങ്ങനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും, ആ രീതിയിലൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി. മോഹൻലാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, മോഹൻലാലിൻ്റെ 2022 കുറച്ച് വിഷമമുള്ള ഒരു വർഷമാണ്. അദ്ദേഹത്തിൻ്റെ വലിയ പ്രതീക്ഷയോടെ വന്ന 30 കോടിയുടെ അടുത്ത് ബഡ്ജറ്റിൽ ഇറങ്ങിയ ആറാട്ട് എന്ന് പറഞ്ഞ സിനിമ വലിയ ഒരു നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ആ പടം ചെയ്ത്, പക്ഷേ വലിയ നഷ്ടം വന്നു, സാമ്പത്തിക നഷ്ടം വന്നു, അതേപോലെ തന്നെ ജനപ്രീതി ഒരുപാട് കുറയും ചെയ്തു. ഒരു ഫ്ലോപ്പായിട്ടുള്ള പടമായിരുന്നു ആറാട്ട്. അടുത്ത 12th Man നല്ല രീതിയിലുള്ള പടമായിരുന്നു, പക്ഷേ വലിയ രീതിയിലൊരു ജനങ്ങളുടെ ഇടയിൽ ആക്സെപ്റ്റൻസ് കിട്ടിയില്ല, കാരണം അത് OTT റിലീസായിരുന്നു. അപ്പോൾ മോഹൻലാൽ 2022 ഒന്ന് മങ്ങിയ വർഷമാണ്. പക്ഷേ മോഹൻലാലിൻ്റെ കാര്യം, അറബിക്കടലെ സിനിമ ആണെങ്കിലും ശരി, അദ്ദേഹത്തിൻ്റെ കുറച്ചൊരു പുറകിലേക്ക് അടിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിയ ഒരു സിനിമയാണ്. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഇനി വരാൻ പോണ പൈപ്പ് ലൈനിലുള്ള മൂവീസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പടങ്ങളാണ്. അതിൽ ഒന്നാമത്തെ പടം ഈ ഡിസംബറിലോ അല്ലെങ്കിൽ 2024 ജനുവരിയിലോ റിലീസ് ചെയ്യാൻ പോകുന്ന ജിതു ജോസഫ് സംവിധാനം ചെയ്യുന്ന കോർട്ട് റൂം ഡ്രാമ ആയിട്ടുള്ള നേര്, അതൊരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഹിറ്റായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അടുത്തതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പടം ലിജോ ജോസ് പല്ലിശ്ശേരി, LJPയുടെ മലയക്കോട്ട വലിബൻ, ഒരു ഗുജറാത്ത് ബേസ്ഡ് ഗുസ്തിക്കാരനായിട്ട് അഭിനയിക്കുന്ന, അതിനകത്തുള്ള ഗ്ലിംസുകളാണെങ്കിലും ശരി, അതിനകത്തുള്ള ഫോട്ടോസ് ആണെങ്കിലും ശരി, അതൊക്കെ നമ്മൾ കണ്ടു. ആ ഷൂട്ടിംഗ് ലൊക്കേഷനുള്ള ഓരോ കാര്യങ്ങൾ അതേപോലെ പോസ്റ്റേഴ്സൊക്കെ ഷെയർ ചെയ്ത് കണ്ടു സോഷ്യൽ മീഡിയയിൽ. വലിയ രീതിയിൽ നമ്മളൊക്കെ അവൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടമാണ് ഈ മലയക്കോട്ട വലിബൻ. അടുത്ത മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്യുന്ന, മോഹൻലാലിൻ്റെ കന്നി സംവിധാന സംരംഭമായിട്ടുള്ള
ബറോസ് ദ ഗാർഡിയൻ ഓഫ് ട്രഷർ ഓഫ് വാസ്കോ ഡി ഗാമ എന്ന് പറഞ്ഞ മൂവി, അതും ഒരു നല്ല രീതിയിൽ ഹിറ്റായവാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള ഒരു പടമാണ്. പിന്നെ ഒരു കന്നഡ മൂവി അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്, പാൻ ഇന്ത്യൻ ഫിലിം എന്നുള്ള രീതിയിൽ ഇറക്കാൻ പോകുന്ന ഋഷഭ ആ പടത്തിന്റെ പേര്, അതും നല്ല രീതിയിൽ ഹിറ്റാവുന്ന രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പടമാണ്. പിന്നെ വരാൻ പോകുന്ന അദ്ദേഹത്തിന്റെ മെയിൻ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ജിത്തു ജോസഫിനെ സംവിധാനം ചെയ്യുന്ന റാം എന്ന പടം, ഈ രണ്ട് പാർട്ടായിട്ട് ആ പടം ഇറക്കാൻ പോകുന്നത്. വലിയ രീതിയിലുള്ള ആക്ഷന് പ്രാധാന്യം കൊടുത്തിട്ട് വലിയൊരു സ്റ്റാർ കാസ്റ്റാണ് ഈ പടം ഒരുങ്ങുന്നത്. പിന്നെയും അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് പടങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എൽ 2, അതാ അഥവാ എംപുരാൻ. എംപുരാന്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് അതിന്റെ പ്രൊഡക്ഷൻ കമ്പനി. ആന്റണി പെരുമ്പാവൂരിന്റെ കൂടെ ചേർന്നിട്ട് 400 crore എന്ന ഹ്യൂജ് ബഡ്ജറ്റിലാണ് ഈ പടം ചെയ്യാൻ പോണത്, ഈ ഒരു എംപുരാൻ എന്ന പടം ചെയ്യാൻ പോകുന്നത്. അപ്പോ മോഹൻലാലിന് ഈ 2022 ജനപ്രീതി ഒരുപാട് കുറഞ്ഞെങ്കിൽ കൂടും അദ്ദേഹത്തിന് വരാൻ പോകുന്ന പടങ്ങളുടെ എക്സ്പെക്ടേഷൻ ലെവൽ വളരെ ഹ്യൂജ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ മോഹൻലാലിന് ഒരു പിടിവല്ലിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ജനപ്രീതി നേടിയ മലയാളം മൂവി ആക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം മാത്രമാണ് മമ്മൂട്ടി. മമ്മൂട്ടിയെ മോഹൻലാൽ ഓവർടേക്കതും മമ്മൂട്ടിനെക്കാട്ടിലും ഒരുപാട് പോയിന്റുകൾ മുന്നിട്ട് നിന്ന് മോഹൻലാൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട്. ഇതിൽ പറയേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെയൊക്കെ പടങ്ങളുടെ വിജയ പരാജയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ പോപ്പുലാരിറ്റി നിശ്ചയിക്കപ്പെടുന്നെങ്കിൽ കൂടെയും മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും ഇനിയിപ്പോൾ എത്ര പടങ്ങൾ പൊട്ടിപ്പോയാൽ പോലും അവരുടെ ജനപ്രീതിക്ക് ഒരു കോട്ടവും സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. അത്രക്കും വലിയ വലിയ ഹിറ്റുകൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്, ആ കാര്യത്തിൽ സംശയമില്ല. അവരുണ്ടാക്കി വെച്ച ജനപ്രീതി ഒരു 2-3 പടങ്ങൾ തുടർച്ചയായി പൊട്ടിപ്പോയാലും, ഇനി വേണ്ട ഒരു 5 തന്നെ പൊട്ടിപ്പോയാലും അവരുടെ ജനപ്രീതിക്ക് ഒട്ടും കോട്ടം വരില്ല. അതിനെ സർപ്പാസ് ചെയ്യുന്ന രീതിയിൽ, അതിനെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ, അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ അവർക്ക് അവരുടെ പൈപ്പ് ലൈനിൽ പടങ്ങൾ നല്ല നല്ല മൂവീസ് വരാണ്ട് ആ ഒരു എക്സ്പെക്ടേഷൻ ലെവല് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് അല്ലെങ്കിൽ അവരുടെ ആരാധകർക്ക് കൊടുക്കുന്ന പ്രതീക്ഷ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഇപ്പോൾ മമ്മൂട്ടിനെട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് പിന്നെന്താ പറയുക, ഹിറ്റുകളൊന്നും ഇല്ലാതെ കുറച്ച് ക്ഷീണത്തിലാണ്, തളർച്ചയിലാണെങ്കിൽ കൂടെയും മോഹൻലാലിൻ്റെ ഈ പ്രോമിസിംഗ് ആയിട്ടുള്ള പൈപ്പ് ലൈനിൽ വരാൻ പോകുന്ന പടങ്ങളുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി മുന്നോട്ട് തന്നെയാണ് ഉള്ളത്. അതായത് ഓർമാക്സ് മീഡിയ ഇപ്പോൾ പുറത്തുവിട്ട ഈ ഒരു ലിസ്റ്റ്, സെപ്റ്റംബറിലുള്ള കണക്കിൻ്റെ ബേസിൽ ഒക്ടോബറിൽ പുറത്തുവിട്ട ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഗസ്റ്റിൻ്റെ ബേസിൽ സെപ്റ്റംബറിൽ പുറത്തുവിട്ട ലിസ്റ്റിൻ്റെ തനിയാവർത്തനം സെയിം റിപ്പിറ്റേഷനാണ്. അതായത് 5th പൊസിഷനിൽ ഫഹദ് ഫാസിൽ, 4th പൊസിഷനിൽ ദുൽഖർ സൽമാൻ, 3rd പൊസിഷനിൽ ഉള്ളത് ടോവിനോ തോമസ്, 2nd പൊസിഷനിൽ മമ്മൂട്ടി, 1 മോഹൻലാൽ. അപ്പോൾ ജനപ്രീതിയുടെ കാര്യത്തിൽ മോഹൻലാൽ മമ്മൂട്ടിയെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് 1 പൊസിഷനിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ മലയാള സിനിമാ താരം എന്ന റെക്കോർഡ് ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഓർമാക്സ് മീഡിയയുടെ കണക്ക് പ്രകാരം മോഹൻലാലാണ്.